കൊച്ചി പോലൊരു മെട്രോ സിറ്റിയുടെ നടുക്ക് ഒരു 7 ഏക്കറോളം വരുന്ന ഇതുപോലൊരു കാടുണ്ടെന്നുള്ള കാര്യം കൊച്ചിക്കാർക്ക് തന്നെ പലർക്കും അറിയില്ല. ഇന്ന് നമ്മളുള്ളത് ഹൈക്കോർട്ടിൻ്റെ പുറകിലുള്ള കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനം ബേർഡ് സാങ്ച്വറിയിലാണ്. എല്ലാവർക്കും ഒരു സിമ്പിൾ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈക്കോർട്ടിൻ്റെ തൊട്ടു പുറകിലുള്ള പൂത്തോളി ജംഗ്ഷനിൽ നിന്ന് ഡീവിയേഷൻ എടുത്തിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയാൽ മംഗളവനത്തിൻ്റെ എൻട്രൻസ് എത്തും. നമ്മളിപ്പോൾ പോകുന്ന റോഡാണ് ഡോക്ടർ സലീം അലി റോഡ്. ഇതൊരു പക്ഷി സങ്കേതത്തിലേക്കുള്ള റോഡായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പേര് വന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് അതിൻ്റെ പേരും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പക്ഷികളുടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ദേശാടന പക്ഷികൾ ഒത്തിരി വരുന്ന സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയ ഒത്തിരി ബോർഡുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് മംഗളവനത്തിൻ്റെ എൻട്രൻസ്. 10 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈം. നമ്മൾ ഈ ഗേറ്റ് കടന്ന് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ വരുന്ന പക്ഷികളുടെ ഡീറ്റെയിൽസും അതിൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കിളികളാണ്. പിന്നെ സീസണലായിട്ട് വരുന്ന പക്ഷികളും ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആൽമരച്ചുവട്ടിലിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമ കാണാം. ഇതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. നമ്മളൊരു സിറ്റിയുടെ നടുക്കാണ് നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. വളരെയധികം സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. കൂടുതലും ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെയാണ് നമുക്ക് കേൾക്കുന്നത്. സിറ്റിയുടേതായ ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. അതാണ് ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. പിന്നെ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ 250 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് ചൂരലിൽ ചെയ്ത ഒരു ആനയും കുട്ടിയാനയും കാണാം. പിന്നെ ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടർ ഇരിക്കുന്ന കോമ്പൗണ്ടിൽ തന്നെ ഒത്തിരി മരങ്ങളും അതുപോലെ മരങ്ങളുടെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടിച്ചട്ടിയിലെ നക്ഷത്ര വൃക്ഷങ്ങളുടെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും നാളിനനുസരിച്ചിട്ടുള്ള വൃക്ഷങ്ങളാണിതൊക്കെ. അപ്പോൾ നമ്മുടെ നാളിനനുസരിച്ചിട്ടുള്ള വൃക്ഷത്തെ പരിപാലിക്കുന്നവർക്ക് നല്ലതാണ്. പിന്നെ ഇവിടെ ഒത്തിരി ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരും ഗുണങ്ങളും ഒക്കെ എഴുതിയ ഒത്തിരി ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ കാണുന്ന വാച്ച് ടവർ. ഒരേ സമയം 2 പേർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. 4 വലിയ മരത്തടിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ഇരുമ്പിൻ്റെ ഇതുപോലൊരു സ്റ്റെയറും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ വാച്ച് ടവറിൽ കയറുന്നവരെ നിരീക്ഷിക്കാനായിട്ട് ദാ ഇവിടെ ഒരു CCTV ക്യാമറയൊക്കെ ഉണ്ട്. കാലപ്പഴക്കം കൊണ്ട് വാച്ച് ടവറിൻ്റെ മരങ്ങളൊക്കെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ടായിട്ട് ഇവർ ഇരുമ്പിൻ്റെ തൂണ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ഫ്ലോറിൻ്റെ ഹൈറ്റ് ഉണ്ട് വാച്ച് ടവറിന്. ഇവിടെ കൂടുതലും കണ്ടൽ കാടുകളും ചതുപ്പുകളൊക്കെയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ കൂടുതലും കാണുന്നത് കണ്ടൽ കാടുകളാണ്. ഈ കണ്ടൽ കാടുകൾക്ക് പോർച്ചുഗീസ് ഭാഷയിൽ മംഗൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ മംഗളവനം എന്ന പേര് കിട്ടിയതെന്നാണ് പറയുന്നത്. 2004 ഇതൊരു ബേർഡ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് നടത്തിയ സർവേയിൽ ഇവിടെ വിവിധ സ്പീഷീസിൽ പെട്ടിട്ടുള്ള ഒത്തിരി പക്ഷികളും ചിത്രശലഭങ്ങളും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതൊരു ചെറിയ കാടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളിലേക്ക് നടക്കാനുള്ളൂ. പിന്നെ ഇവിടെയുള്ള കണ്ടൽ കാടുകളുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ളൊരു ബോർഡാണ് കേട്ടോ ഇത്. ഇവിടെ ഇപ്പോൾ 6 തരം കണ്ടൽ ചെടികളാണുള്ളത്. പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബെഞ്ചസൊക്കെ ഇവർ അവിടെ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി സമയമായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റേതായ യാതൊരു വെയിലും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. നല്ലൊരു കൂളിംഗ് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇനി കുറച്ചുകൂടി നമുക്കൊന്ന് മുന്നിലേക്ക് നടന്ന് നോക്കാം. ഇപ്പം ഞങ്ങൾ വന്നിട്ട് അങ്ങനെ ഒത്തിരി കിളികളെയൊന്നും കണ്ടില്ല. ചിലപ്പോൾ ഈ ഉച്ചനേരമൊക്കെ ആയതുകൊണ്ടായിരിക്കാം.
നടന്നു വരുന്ന വഴിയിൽ ഇതാ ഇവിടെ കുറെ തവളകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവർ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഇവിടെ വരെ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നിറച്ച് കാടും അതുപോലെ കണ്ടൽ കാടുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒത്തിരി വലിയ വാഗമരങ്ങൾ കാണാം. അതിലാണെങ്കിൽ ഇതാ ഇതുപോലെ ആയിരക്കണക്കിന് വവ്വാലുകളും തൂങ്ങിക്കിടപ്പുണ്ട്. ഓ, അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് നടക്കുന്ന വഴിയിൽ ഇതാ ഇതുപോലൊരു ബോർഡ് കണ്ടു. ലക്ഷണമൊത്ത വീടിൽ വേണ്ട വൃക്ഷങ്ങളെക്കുറിച്ചിട്ടാണ്. പിന്നെ ഇവിടെ മറ്റൊരു ബോർഡ് കാണാം. ഈ മംഗളവനത്തിനുള്ളിൽ തന്നെ എത്ര സ്പീഷ്യസിൽ പെട്ടിട്ടുള്ള വൃക്ഷങ്ങൾ, അതുപോലെ കണ്ടൽ കാടുകൾ, പിന്നെ ബട്ടർഫ്ലൈസ്, മീനുകൾ, എട്ടുകാലികൾ, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് കാണാം. പിന്നെ ഇതാ നാൽപ്പാമരം ഉണ്ട് ഇവിടെ. അത്തി, ഇത്തി, പേരാല, അരയാല, ഈ നാല് മരങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതിന് പറയുന്നതാണ് നാൽപ്പാമരം എന്ന്. അപ്പോൾ ഇതേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തും ഇതുപോലെ ഒത്തിരി വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒത്തിരി പക്ഷികളെയൊന്നും കാണാൻ പറ്റിയില്ല. കൂടുതലും ഇവിടെ വവ്വാലുകളാണുള്ളത്. പിന്നെ ഇപ്പോൾ മൈഗ്രേറ്റിംഗ് സീസണിലാണെങ്കിൽ തന്നെ ഒത്തിരി പക്ഷികളൊന്നും ഇപ്പോൾ അങ്ങനെ വരുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. അതിന് കാരണമായിട്ട് ഇവർ പറയുന്നത് ഈ മംഗളവനത്തിന് ചുറ്റും ഒത്തിരി വലിയ വലിയ ബിൽഡിങ്സാണ്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഈ ഒരു ചെറിയൊരു കാട്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷികളുടെയൊക്കെ ഒരു കുറവ് തോന്നുന്നത്. കുറച്ച് നേരം കാടിൻ്റെ ഒരു പച്ചപ്പിൽ റിലാക്സ് ചെയ്യാം. മാത്രമല്ല കൊച്ചി സിറ്റിയിൽ ഈ ബഹളത്തിൻ്റെ കിടക്ക് ഒരു 10-20 മിനിറ്റ് നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട്. പിന്നെ പരിസ്ഥിതി പഠനത്തിൽ താല്പര്യമുള്ളവർക്ക് കാണേണ്ട ഒത്തിരി കാഴ്ചകളുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പണ്ടത്തെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. പണ്ട് മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും അതുപോലെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിറങ്ങിയിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ഇപ്പോൾ പക്ഷേ അത് കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യമൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആരെയും അങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.